എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനോട് വളരെ മോശപ്പെട്ട രീതിയിൽ, അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറി. ആ പെരുമാറ്റ രീതി അല്ലെങ്കിൽ അത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്ത് രീതിയിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുറ്റകൃത്യം ചോദ്യം ചെയ്യാൻ വേണ്ടി അധ്യാപകർ ഈ വിദ്യാർത്ഥിയെ ഓഫീസ് റൂമിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. സ്റ്റാഫ് റൂമിലേക്ക് കുട്ടി എത്തി. എന്നാൽ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് എത്തിയ അധ്യാപകനെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് 13-14 കൂടിപ്പോയാൽ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇനി ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ കാരണം? കാത്തിരുന്ന് കാണാം. ഇറ്റ്സ് മീ ഫഹീം, വെൽക്കം ടു FBM മീഡിയ. ഇന്ന് ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ സീരീസ് റിവ്യൂ ഒന്നുമല്ല ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ എത്ര തവണ പറഞ്ഞാലും ആ വിഷയത്തിന്റെ പ്രസക്തി കൂടിവരും, അല്ലെങ്കിൽ ചില വിഷയത്തിന്റെ പ്രസക്തി കൂടിവരും. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ലഹരി വസ്തുക്കൾ. ലഹരി വസ്തുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡ്രഗ്സ്, ഡ്രിങ്ക്സ്, അതുപോലെ പുകവലി ഉൽപ്പന്നങ്ങൾ ഒക്കെ. സോ സമൂഹത്തിൽ ഇന്ന് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ഡ്രഗ്സ്, ഡ്രിങ്ക്സ് ഇവയൊക്കെ എങ്ങനെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ലഹരി വസ്തുക്കളിൽ ഇന്ന് സമൂഹത്തെ ഏറ്റവും അധികം വേട്ടയാടുന്ന ഒരേ ഒരു ലഹരി വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അതിന് എല്ലാവർക്കും ഒറ്റ ഉത്തരമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അത് കഞ്ചാവ്, മയക്കുമരുന്ന് എന്നൊക്കെ ഇതിന് പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മേഖലകൾ ഏതെല്ലാമെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഓയിൽ ബിസിനസ്സും അതുപോലെ തന്നെ വെപ്പൺ ബിസിനസ്സുമാണ്, അതായത് ആയുധ കച്ചവടവും. എന്നാൽ ഈ ലിസ്റ്റിൽ മൂന്നാമതുള്ള ബിസിനസ്സാണ് ഡ്രഗ്സ് ബിസിനസ്. അതായത് ഒരു ദിവസം ലോകം മുഴുവൻ 50,000 കോടി $50,000 ബിസിനസ് നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അതായത് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമോ എന്ന്? തീർച്ചയായും ഉണ്ടാവും. ഇപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കഥയുടെ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് അധ്യാപകനെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ആ കുട്ടി സ്കൂൾ വിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പോകുന്നു. എന്താണ് ഇതിന് കാരണം? അതായത് വെറും 14-15 വയസ്സായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അതിന്റെ കാരണം എന്താണ്? അതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ഡ്രഗ്സ് ആണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ കേരളത്തിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 14-15 വയസ്സായ ഒരു കുട്ടിക്ക് ഡ്രഗ്സ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതായത് 14-15 വയസ്സായ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ വയസ്സും ക്ലാസ്സും അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ പക്വത എത്രയായിരിക്കുമെന്ന്. ആ ചെറിയ കുട്ടിക്ക് ഡ്രഗ്സ് കേരളത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് കേരളത്തിൽ ഡ്രഗ്സ് എത്ര ആധിപത്യം പുലർത്തിയിട്ടുണ്ടെന്ന്. ഡ്രഗ്സ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഡ്രഗ്സിന് ഒരു ഡെഫിനേഷൻ മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഒരു വരിയിലൂടെ അത് ഒതുക്കാം. അത് എങ്ങനെയെന്നാൽ നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ അനുവാദ പ്രകാരം നമ്മളെ ഒരാൾ അടിമയാക്കുകയാണ്, അതാണ് ഡ്രഗ്സ്. അതായത് നമ്മുടെ അനുവാദ പ്രകാരം ഡ്രഗ്സ് നമ്മളെ അടിമയാക്കിയിരിക്കുന്നു. ഇതാണ് ഡ്രഗ്സിനെ ഉള്ള ഒരു ഡെഫിനിഷൻ. അതായത് ഡ്രഗ്സ് നമ്മുടെ സ്വന്തം അനുവാദ പ്രകാരം നമ്മളെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഡ്രഗ്സിന് അമ്മയെന്നോ പെങ്ങന്മാരെന്നോ ഒരു സെന്റിമെന്റ്സും ഇല്ല. അതായത് ഡ്രഗ്സ് സെന്റിമെന്റ്സ് എന്ന വാക്കിന് ഒരു വിലയും നൽകുന്നില്ല. സോ എന്താണ് ഡ്രഗ്സ്? മരുന്ന് എന്ന സംഭവം നമ്മൾ കേട്ട് പഴകിയ ഒരു വാക്കാണ്. 23 സെഞ്ചുറി ബാക്ക് ഹിസ്റ്ററി ഉണ്ട് മരുന്ന് എന്ന ഈ സംഭവത്തിന്. ഹിപ്പോക്രട്ടസ് ആണ് മരുന്നിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മരുന്ന് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ടവയും ഒന്ന് വേണ്ടാത്തവയും. മരുന്ന് ഉപയോഗത്തിൽ തന്നെ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. കാരണം ഒരു രോഗി മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് ആ രോഗത്തിനുള്ള മരുന്നായിരിക്കണം, അതുപോലെ തന്നെ ആ രോഗിയുടെ ശരീരനില അല്ലെങ്കിൽ ശരീരഘടന എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മരുന്ന് കൂടിയായിരിക്കണം, എന്നാൽ മാത്രമേ രോഗത്തിന് ശമനം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇത്
ഈ മരുന്നിനെ നമുക്ക് മാറ്റി വെക്കാം. കാരണം ഇത് നമ്മുടെ രോഗത്തെ ക്ഷമിപ്പിക്കാനുള്ള മരുന്നാണ്. എന്നാൽ രണ്ടാമത്തേതിലുള്ള മരുന്നാണ് നമ്മുടെ വിഷം, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മരുന്ന്, അതായത് ഡ്രഗ്സ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മരുന്നാണ് ഡ്രഗ്സ്, അതായത് സെൻഷ്യൽ ഡ്രഗ്സ്. സെൻഷ്യൽ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിൻ പ്ലഷർ സെന്ററിനെ ആർട്ടിഫിഷ്യലായി ഉത്തേജിപ്പിക്കുന്നു. ഇത് നമ്മുടെ ബ്രെയിൻ പ്ലഷർ സെന്ററിനെ, അതായത് ബ്രെയിനിനെ ഡാമേജ് ആക്കാൻ കൂടി കാരണമാകുന്നു. സെൻഷ്യൽ ഡ്രഗ്സ് എന്നാൽ എല്ലാ ലഹരി വസ്തുക്കളും ഉൾക്കൊള്ളുന്നവയാണ്, അതായത് ടുബാക്കോ, ആൽക്കോഹോൾ, മാരിജുവാന, കറുപ്പ്, അങ്ങനെ അടങ്ങുന്ന എല്ലാ ലഹരി വസ്തുക്കളും സെൻഷ്യൽ ഡ്രഗ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഉപയോഗം നമ്മുടെ ബ്രെയിൻ പ്ലഷർ സെന്ററിനെ ഡാമേജ് ആക്കും. അതായത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ആക്ഷൻസ്, തോട്ട്സ്, ഫീലിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആകെ തകർന്നു പോകും. അതായത് നമ്മുടെ ആക്ഷൻസും ഫീലിംഗ്സും അതുപോലെ തോട്ട്സും കാര്യങ്ങളും ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി വരും. ഈ സെൻഷ്യൽ ഡ്രഗ്സിന്റെ യൂസിങ്ങോടെ നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. ഇത് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമൊന്നുമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഗ്സിന് സെന്റിമെന്റ്സ് എന്ന സംഭവം അറിയില്ല, അല്ലെങ്കിൽ ഡ്രഗ്സ് സെന്റിമെന്റ്സിന് ഒരു വിലയും നൽകുന്നില്ല. ഡ്രഗ്സിന്റെ ഉപയോഗം നമ്മുടെ സ്വന്തം ശരീരത്തിനെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അതുപോലെ നമ്മുടെ ബ്രെയിൻ പ്ലഷർ സെന്ററിനെ ഡാമേജ് ആക്കും, നമ്മൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് അടിമയാകും എന്നൊക്കെ പറയുന്നതൊപ്പം തന്നെ നമ്മൾ സമൂഹത്തിലെ ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഡ്രഗ്സ് സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ആളുകൾ ആ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി ആളുകളെ കിട്ടുമ്പോൾ, അതായത് മാരിജുവാന, മയക്കുമരുന്ന്, അതുപോലത്തെ പല രാജ്യങ്ങളും നിരോധിച്ച ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാരെ കിട്ടുമ്പോൾ അവർക്ക് ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒക്കെ ഫ്രീ ആയിട്ട് ഈ ഡ്രഗ്സ് ഫ്രീ ആയിട്ട് നൽകും. കാരണം അവരെ അതിലേക്ക് അഡിക്റ്റ് ആക്കണം. അവരഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടാഴ്ചക്ക് ശേഷം ഇവർ ഇത് ഫ്രീ ആയിട്ട് നൽകില്ല. ഫ്രീ ആയിട്ട് നൽകാത്ത പക്ഷം ഇവർക്ക് ഇത് വാങ്ങാൻ വേണ്ടി ക്യാഷ് കൊടുക്കേണ്ടി വരും. അതിനാൽ ഇവർ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി ചിന്തിക്കും. അവർ ഈ ഡ്രഗ്സ് വാങ്ങുന്നവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വഴി ചിന്തിക്കും. ഇവരാദ്യം തന്നെ ഇവരുടെ മൈൻഡിൽ വരെ ക്രൈംസുകൾ മാത്രമായിരിക്കും. കാരണം നല്ല ഒരു ചിന്ത ചിന്തിക്കാനുള്ള മൈൻഡൊന്നും അവർക്ക് അപ്പോൾ ഉണ്ടാവില്ല. ക്രൈംസ് എന്തായാലും അവരുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെയാണ് സമൂഹത്തിൽ ക്രൈംസിന് വീണ്ടും തുടക്കമിടുന്നത്, അല്ലെങ്കിൽ ശേഷം ക്രൈംസ് ഉണ്ടായി വരുന്നതും അങ്ങനെയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെൻഷ്യൽ ഡ്രഗ്സിന് സെന്റിമെന്റ്സ്, അതായത് അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയോനെ, ഏട്ടൻ എന്ന ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്രൈം, ഏത് രീതിയിലെ ക്രൈമാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ചില മാതാപിതാക്കൾ വിചാരിക്കുന്നത്, അതായത് പെൺമക്കളുള്ള മാതാപിതാക്കൾ വിചാരിക്കുന്നത്, ഞങ്ങളുടെ മക്കൾ സെൻഷ്യൽ ഡ്രഗ്സ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, കാരണം അവർ പെൺകുട്ടികളാണ്. എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കേരളത്തിൽ മൊത്തം ജനസംഖ്യയിൽ 5% ഗേൾസ്, അതായത് പെൺകുട്ടികൾ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ മനുഷ്യന് ശാരീരികമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് വലിയ രോഗങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നുണ്ട്. ഡ്രഗ്സ് പോലുള്ള ലഹരി വസ്തുക്കൾ കാരണം നമ്മുടെ കിഡ്നി, ലിവർ എല്ലാം ഡാമേജ് ആവും. അതേപോലെ തന്നെ ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, വെയിറ്റ് ലോസ്, അറ്റാക്ക് എന്നിവ എല്ലാം നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെ സ്ലീപ് ടു ഡെത്ത്, മരണം വരെ സംഭവിക്കാം. അതുപോലെ തന്നെ പല മാതാപിതാക്കൾക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നത് അറിയില്ല. കുറച്ച് സൂചനകൾ നമുക്ക് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് തരും. ഇതിലൂടെ നമുക്ക് ഇവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ അധികം ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഭയക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഭക്ഷണത്തിന്റെ അളവ് പെട്ടെന്ന് കുറയ്ക്കുന്നു. അതായത് കുറച്ച് ഭക്ഷണം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. ഡ്രഗ്സിന്റെ ഉപയോഗത്തിന് ശേഷമുള്ള ആളുകൾ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. ഇവയെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സൂചനയായി നമുക്ക് കരുതാൻ കഴിയും. സോ ഗൈസ്, ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയത്തുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കോൺ